ടു മൈ ചാനൽ സോ എൻ്റെ പേര് ജാനിൻ ഞാനൊരു ചാലക്കുടിക്കാരിയാണ് അപ്പോൾ ഒരു ഓണം വൈബിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് സോ ഈ ഒരു ലുക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാൻ പോണത് ഒരു ബിഗിനർ ആയതുകൊണ്ട് ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങളതെല്ലാം ആക്സെപ്റ്റ് ചെയ്യുന്ന വിചാരിക്കുകയാണ് ഞാൻ കറക്ഷൻസൊക്കെ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം ടു ലുക്സ് ഞാൻ എന്തായാലും കാണിക്കും കേട്ടോ അതായത് ഇങ്ങനെ ഓപ്പൺ എയർ ആയിട്ടുള്ളതും അതുപോലെ തന്നെ പുട്ടപ്പ് ചെയ്തിട്ടുള്ള ലുക്സും ലുക്കും കാണിക്കും സോ ലെറ്റ് ഗെറ്റ് ഇൻ ടു ദി വീഡിയോ ഞാൻ ഫേസ് ഒക്കെ ഓൾറെഡി വാഷ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് പിന്നെ എന്ന് വെച്ചാൽ ഒരു ലിപ്പ മാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ ഐലാഷസും കൂടി വെച്ചിട്ടുണ്ട് കാരണം എൻ്റെ കണ്ണ് അത്രയ്ക്കും കൺപീലികൾ അത്രയ്ക്കും തിക്കല്ല അങ്ങോട്ട് പിന്നെ അത്രയും ലെങ്ത്തുമില്ല അപ്പോൾ ഒരു സാരി മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പം സ്പെഷ്യലി നമ്മൾ ഓണത്തിന് റിലേറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ കണ്ണൊക്കെ എഴുതി ഒരു നാടൻ ടച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ലാഷസ് വയ്ക്കുന്നത് അടിപൊളിയായി സോ അതാണ് ലാഷസ് വെച്ചത് ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് സൺസ്ക്രീൻ ആണ് സൺസ്ക്രീനിൻ്റെ യൂസേജിനെ കുറിച്ച് ഞാൻ പറയേണ്ടത് തന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം ഇന്ന് സൺസ്ക്രീൻ ഇല്ലാതെ നമുക്ക് പുറത്തിറങ്ങാനേ പറ്റില്ല അപ്പം ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ എന്താ ഏതാന്ന് വെച്ചാൽ സൺക്രോസിൻ്റെ ആണ് ഇതിൻ്റെ എസ് പി എഫ് വന്നിട്ട് 50 ആണ് ഇതിൻ്റെ എസ് പി എഫ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 441 ആണ് സോ 500 ബിലോയിൽ നിങ്ങൾ സൺസ്ക്രീൻസ് നോക്കുന്നുണ്ടെങ്കിൽ ഇത് സ്പെഷ്യലി സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് ഇത് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ് അപ്പം ഞാനിത് അപ്ലൈ ചെയ്യാൻ പോണതിന് മുൻപ് ഇത് ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്യും നന്നായിട്ട് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കാം ഇതിന് വളരെ കുറച്ചാണ് കേട്ടോ ഒന്ന് ഇതിന് ജമ്പ് ചെയ്ത് വരുന്നത് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അപ്പം ഞാനൊരു ത്രീ ഡ്രോപ്സോളാണ് എടുക്കുന്നത് സൺസ്ക്രീനു ശേഷം ഇനി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് മാക്കിൻ്റെ ഫൗണ്ടേഷനാണ് മാക്കിൻ്റെ ഫൗണ്ടേഷൻ അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ സ്കിന്നിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യും ഇത് സ്റ്റിക്ക് ഫൗണ്ടേഷനാണ് കേട്ടോ അത് സ്റ്റിക്ക് ഫൗണ്ടേഷനാണിത് ആക്ച്വലി പിന്നെ ഇതും ഈ പറയുമ്പോൾ 500 ബിലോൻ്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് ഫൗണ്ടേഷനാണ് അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്യാം ഇത് നന്നായിട്ട് സ്കിന്നിലേക്ക് അബ്സോർവ് ആക്കാനും അതുപോലെ തന്നെ നന്നായിട്ട് സ്പ്രെഡ് ആവും ജോക്കിൻ്റെ 9 to 5 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമ്പാക്ട് പൗഡറാണ് ആൻഡ് ഇത് എൻ്റെ ഷെയ്ഡ് നോക്കിയിട്ടുണ്ട് ഞാൻ എടുത്തിരിക്കുന്നത് ആൻഡ് കോമ്പാക്ട് ഫൗണ്ടേഷൻ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ നിങ്ങളുടെ പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ ഉണ്ടല്ലോ കുരു ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ മുഖത്ത് അപ്ലൈ ചെയ്യാം അല്ലാത്തവരാണെങ്കിൽ ഈ ഏരിയയിലൊക്കെ ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് ഷെയ്ഡ് എടുക്കാൻ നോക്കുക എൻ്റെ സ്പെഷ്യലി ഓയിൽ സ്കിൻ ഓയിലി ടൈപ്പ് സ്കിന്നാണ് അപ്പോൾ എന്തായാലും നമുക്ക് കോമ്പാക്ട് പൗഡർ എന്തായാലും യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഭയങ്കര ഒരു ഓയിലി ലുക്കാണ് നമ്മൾ മേക്കപ്പ് ഫൗണ്ടേഷനും ഹൈലൈറ്ററും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ സോ കോമ്പാക്ട് പൗഡർ മസ്റ്റ് ആണ് ഈ ഹൈലൈറ്ററാണ് ഇടാൻ പോകുന്നത് പൗഡറിൻ്റെ ഹൈലൈറ്ററാണ് ഇത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഹൈലൈറ്റിംഗ് പൗഡറാണ് ആൻഡ് ഇത് ഒരു 400 ബിലോ വരുന്ന ഒരു ഹൈലൈറ്ററാണ് പൗഡറാണ് ഓയിലി സ്കിന്നുകാർക്ക് ഇത് അത്രയ്ക്കും സ്യൂട്ടല്ല എനിവേ ബട്ട് ഇതൊരു നല്ലൊരു ഗ്ലോയി ആയിട്ടുള്ളൊരു ടെക്സ്ചറാണ് ഇങ്ങനെ ഡിസൈനൊക്കെ ഉണ്ട് ഉള്ളിൽ ഒരു എന്താ പറയുക കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് ഹൈലൈറ്ററാണ് ആൻഡ് നമ്മളിത് അപ്ലൈ ചെയ്യാൻ പോകണം അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് അപ്ലൈ ചെയ്യുന്ന ഏരിയാസ് ഞാൻ എന്താ നോസിൻ്റെ ഈ പോർഷൻ നമ്മുടെ എല്ലുള്ള ഭാഗങ്ങളാണ് കൂടുതലും ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് കേട്ടോ Thank you.
കണ്ണിന്റെ മിണ്ടയിലും കൂടി ഇടണം കാരണം എന്നാലാണ് നമ്മൾ ഐ ഷാഡോ ചെയ്യുമ്പോൾ ഒരു ഒരു ഗ്രീസി ഗ്ലോയി ലുക്ക് കിട്ടുള്ളൂ ഞാൻ കണ്ണിലോട്ട് ചെയ്യുന്നത് സോ നമ്മുടെ ഫേസ് മേക്കപ്പ് ഒക്കെ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഒരു ബ്ലഷും കൂടി ഇടാനുണ്ട് ഒരു ബ്ലഷും കൂടി ഇടാനുണ്ട് ബ്ലഷ് ഞാൻ യൂസ് ചെയ്യാറ് എൻ്റെ ഒരു പഴയ ലിപ്സ്റ്റിക് ഉണ്ട് ഇതൊരു ഇങ്ങനത്തെ ഒരു ഷെയ്ഡാണ് അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഇടാൻ ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ ഐബ്രോസ് ഇവിടെ നമ്മൾ തുടങ്ങാം സോ ഞാൻ രണ്ട് ഐബ്രോ പെൻസിലാണ് എടുത്തിരിക്കുന്നത് ഇത് രണ്ടും എടുത്തിട്ടുണ്ട് ഒരെണ്ണം ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് ആൻഡ് ഒരെണ്ണം ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത് റെട്രാക്റ്റബിൾ ഐബ്രോ പെൻസിലാണ് വെറ്റ് ഇൻ വൈൽഡിൻ്റെ തന്നെയാണ് ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ് കേട്ടോ 400 അടുത്ത് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് പക്ഷെ അടിപൊളി സാധനമാണ് ആൻഡ് എൻ്റെ ഇത് തീർന്നു ഇത് ഞാൻ എടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത് ഇതിൻ്റെ ബ്രഷ് ഉണ്ട് സോ അതുകൊണ്ടൊന്ന് ബ്രഷപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ക്വാണ്ടിറ്റി ഭയങ്കര കുറവാണ് എപ്പോഴും നമ്മൾ ഐബ്രോസ് എഴുതുന്ന ഒരാൾക്കാരാണെങ്കിൽ ഇത് വാങ്ങാൻ ഞാൻ പ്രിഫർ ചെയ്യില്ല എപ്പോഴും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് വാങ്ങിക്കേണ്ടി വരും അത് നല്ലത് നമുക്ക് ഷാർപ്പൺ ചെയ്യുന്ന ഐബ്രോസ് ആണ് ഐബ്രോ പെൻസിലാണ് അപ്പോൾ ഞാൻ എൻ്റെ ഐബ്രോസ് വരച്ചു കൊടുക്കുക ഫസ്റ്റ് ഓഫ് ഓൾ ഐബ്രോസിൻ്റെ ആ ഒരു ഷേപ്പിനനുസരിച്ച് അതിനൊരു ഔട്ട്ലൈൻ എന്നോണം വരയ്ക്കും വെച്ച് ചെയ്യണത് അത്രതായിട്ട് തോന്നിയിട്ടത് ഭയങ്കര ഹാർഡ് അപ്പോൾ നമ്മുടെ ഹെയർസൊക്കെ ഇങ്ങനെ ഫോൾ ചെയ്യണ പോലെ അപ്പോൾ അതിന് നല്ലത് ഇതാകുമ്പോൾ കുറച്ച് ഇതിൻ്റെ ആകുമ്പോൾ ഭയങ്കര ഇതിൻ്റെ ആകുമ്പോൾ കുറച്ച് സ്മൂത്തായിട്ടുള്ള ബ്രഷാണ് അപ്പം ഞാൻ ഇത് വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് സ്മഡ്ജ് ചെയ്യാം അപ്പം ഇനി ഇങ്ങനെ സ്മഡ്ജ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് വേരിയേഷനൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്യാം ഞാനിങ്ങനെ ചെറുതായിട്ട് ഓരോ ഡോട്ട്സ് ഇട്ടിട്ടാണ് കേട്ടോ കറക്റ്റ് ചെയ്യാറ് ഓക്കെ ഇനി സ്വിസ് ബ്യൂട്ടിയുടെ അൾട്രാ പ്രൊഫഷണൽ ഐ ഷാഡോസിൻ്റെ ഒരു ചെറിയ പാലറ്റാണ് 300 ഉള്ളിൽ ഒതുങ്ങുന്ന ഒരു പാലറ്റാണ് കേട്ടോ അത് ഇതിലൊരു 12 ഷെയ്ഡ്സ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് 12 ഷെയ്ഡ്സ് ആണ് അപ്പം തന്നെ ഒരു ബ്രഷും കൂടി ഉണ്ട് ബ്രഷ് ഞാൻ യൂസ് ചെയ്യാറില്ല ഞാൻ കൈകൊണ്ട് തന്നെയാണ് എനിക്ക് അപ്ലൈ ചെയ്യാൻ കുറച്ചും കൂടിയും എളുപ്പമായിട്ട് തോന്നിയിരിക്കുന്നത് അപ്പം ഞാൻ എൻ്റെ ബ്ലൗസിൻ്റെ ഷെയ്ഡ് ഗ്രീൻ ഷെയ്ഡാണ് അപ്പം ഞാൻ ഗ്രീൻ കളറാണ് ഇടാനായിട്ട് പോണത് സോ കൈയും ഇത്തിരി എടുക്കാം ഇത് നല്ല ഒരു ഒരു എന്താ നല്ലൊരു ഗ്ലോയുമാണ് അതുപോലെ തന്നെ ഒരു സിൽക്കി ഷെയ്ഡും കൂടി ഉണ്ട് കേട്ടോ അതിന് വളരെ കുറവാണ് സിൽക്കി ഷെയ്ഡ് ബട്ട് നമ്മൾ ഓൾറെഡി ഹൈലൈറ്റർ വെച്ചിട്ട് ഇവിടെയൊക്കെ ചെയ്ത കാരണം ആ ഒരു വളരെ ലൈറ്റ് ഷെയ്ഡിൽ നിന്ന് ഒരു ഡാർക്ക് ഷെയ്ഡിലേക്ക് വന്നൊരു എഫക്റ്റാണ് അത് അതുപോലെ തന്നെ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിലും ഡാർക്ക് ഷെയ്ഡിൽ നിന്ന് ലൈറ്റ് ഷെയ്ഡിലേക്ക് പോകുന്ന ഒരു എഫക്റ്റാണ് അപ്പോൾ ഇത്രയ്ക്ക് ഞാൻ ഐ ഷാഡോ അപ്ലൈ ചെയ്യുന്നുള്ളൂ ദെൻ നെക്സ്റ്റ് ഫേസസ് കാനഡയുടെ ഐലൈനർ ആണ് ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ പോലെ ആണെങ്കിലും സംഭവം ഐലൈനർ ആണ് നമുക്ക് കണ്ണിന് ജസ്റ്റ് ഒരു ടെയിൽ ഇട്ട് കൊടുക്കാം ടെയിലിട്ടതിന് ശേഷം മ്യൂസിക് ഫ്ലവറിൻ്റെ ജെൽ ഐലൈനർ ആണ് ഇപ്പോൾ നല്ലൊരു ലോങ് ലാസ്റ്റിങ്ങും ഒക്കെ ആയിട്ട് നിൽക്കുന്നത് ജെൽ ഐലൈനേഴ്സ് തന്നെയാണ് കേട്ടോ ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പം രണ്ട് ബ്രഷ് ഉണ്ട് ഒരെണ്ണം ഇത്തിരി ഷാർപ്പ് എഡ്ജഡ് ആയിട്ടും അതുപോലെ തന്നെ ഒരെണ്ണം കുറച്ച് ഫ്ലാറ്റ് ആയിട്ടാണ് ഫ്ലാറ്റ് ആയിട്ടുള്ളതാണ് നമുക്ക് അടിയിൽ എഴുതാനായിട്ട് ഏറ്റവും കറക്റ്റായിട്ട് കിട്ടുക ഇതിൽ രണ്ട് ഷെയ്ഡ് ഉണ്ട് കേട്ടോ രണ്ടെണ്ണം ഉണ്ട് ഇതിൽ കണ്ടോ ഒരെണ്ണം ബ്രൗണും ഒരെണ്ണം ബ്ലാക്കും ആണ് അപ്പം ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ബ്ലാക്ക് ഷെയ്ഡാണ് ഓണം ലുക്കിന്
ഷെയ്ഡിനൊക്കെ ബ്ലാക്ക് തന്നെയാണ് നല്ലത്. പിന്നെ ബ്രൗൺ ഞാൻ അടിയിൽ എഴുതാനൊന്നും യൂസ് ചെയ്യാറില്ല, ഞാൻ ജസ്റ്റ് ഐബ്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രൗൺ എടുക്കാറ്. അപ്പോൾ അത് അതെങ്ങനെയാണ് കേട്ടോ. അപ്പൊ ഞാൻ ഈ ലൈനോട് തന്നെ കറക്റ്റ് ആവുന്ന വിധം വേണം അടിയിൽ നമ്മൾ, അതായത് ഒരു ഫിനിഷ്ഡ് ലുക്ക് വേണം നമ്മൾ ആ വരച്ച ലൈനും അതുപോലെ തന്നെ നമ്മളിങ്ങനെ എഴുതാൻ പോണ കാജലും. ഓക്കെ, അപ്പൊ ഞാൻ എന്താ ഇത് ഐലൈനർ മുകളിലും കൂടി അപ്ലൈ ചെയ്യാണ്. ഫൈനൽ ഐ മേക്കപ്പ് ആൻഡ് ഒരു സംഭവം കൂടി ഉണ്ട് കേട്ടോ, അയ്യോ അത് ഞാൻ സത്യത്തിൽ മറന്നുപോയി പെട്ടെന്ന്. മസ്കാര, മസ്കാര മെബ്ലൈൻ്റെ ലാഷ് സെൻസേഷൻ എന്ന് പറഞ്ഞിട്ടാണ് ഇത്. നന്നായിട്ട് ലാഷസ് ലെങ്തൻ ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മളിനി ഫൈനൽ മേക്കപ്പിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ലിപ്പ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യണം. അതിനായിട്ട് ഞാനൊരു ലിപ് ബാം എടുത്തിട്ടുണ്ട്. ഇത് മെബ്ലിൻ്റെ ബേബി ലിപ്സ് ആണ്. കളറ് വന്നിട്ടൊരു ബ്രൂക്ലിൻ ബ്രൗൺസും ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്, ഒരു പീച്ചിഷ് ഓറഞ്ച് ഷെയ്ഡാണ്. ഈ ലിപ്പ് ലൈനർ ഇതെൻ്റെ ഒരു പഴയ ലിപ്പ് ലൈനറാണ്. എൻ്റെ ലിപ്സ്റ്റിക്ക് വന്നിട്ട് ഒരു ബേൺഡ് ബ്രൗൺ ഷെയ്ഡാണ്, അപ്പോൾ അതിന് സ്യൂട്ട് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണിത്. ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതെൻ്റെ ഫേവറേറ്റ് ആണ്, ബ്ലൂ ഹെവൻ്റെ ഏതായാലും ഷെയ്ഡ് കൊക്കോ മാനിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ മേക്കപ്പ് ലുക്ക്. കുറച്ച് ഒരു സ്പെഷ്യൽ കാര്യം കൂടി പറയാനുണ്ട്, വേറെ ഒന്നുമല്ല. ഞാൻ ഓണത്തിന് വേണ്ടിയിട്ട് വാങ്ങിച്ചൊരു ഇയറിംഗ് ആണ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇയറിംഗ് ആണ്. ഇത് ജാൻഡ്രിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ നിന്നാണ് നമ്മളിത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഒരു സെലിബ്രിറ്റി ലുക്ക് നന്നായിട്ട് നമുക്ക് തരുന്ന ടൈപ്പ് ഓഫ് ഇയറിംഗ് ആണ്. അത്യാവശ്യം റേറ്റ് ഉണ്ടെങ്കിലും സംഭവം അടിപൊളിയാണ്. ഇതിൻ്റെ സ്റ്റോൺസ് ആയാലും ഇതിൻ്റെ വർക്കായാലും ഒക്കെ പെർഫെക്റ്റും നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള വർക്കാണ്. സ്റ്റോറിൻ്റെ പേര് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഡെലിവറി ഒക്കെ ഉണ്ട് ഇപ്പോൾ, അതൊന്നും പുറത്ത് പേടിക്കേണ്ട. സോ അതൊന്ന് ചെക്ക് ചെയ്തേക്കാം. സോ ഇനി ഞാൻ സാരി കൂടി എടുത്തിട്ട് വരാം കേട്ടോ, സാരി ബ്ലൗസൊക്കെ ഇട്ട് വരാം. സെക്കൻഡ് ഹെയർ സ്റ്റൈലിലേക്ക് നമുക്ക് കിടക്കാം. സെക്കൻഡ് ഹെയർ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഈ ഒരു ജുംക വെയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് പുട്ടപ്പയ്ക്കാണ്. സംഭവം വളരെ സിമ്പിളാണ്. പിന്നെ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഹെയർ ബണ്ണ് വേണം, പിന്നെ രണ്ട് ബുഷ് വേണം കേട്ടോ. അതിൻ്റെ തലയിൽ ഓൾറെഡി ഉണ്ട്, അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് കാണാം. ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഇവിടുത്തെ ഹെയർസ് ഒക്കെ എടുക്കാനെങ്കിൽ ഭയങ്കര മുടി ആകെ ഒട്ടിപ്പിടിച്ചോണ്ടിരിക്കും തലയിൽ. ഓക്കെ, ഈ ഒരു പോർഷൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വിട്ടു കൊടുക്കുക. നിങ്ങൾക്ക് കേൾ ചെയ്യണമെങ്കിൽ കേൾ ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടം. ദെൻ ഹെയർ ബൺ വെച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ഇതാണ് സംഭവം, ജസ്റ്റ് ഞാൻ ഈ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. എന്നിട്ട് ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ആയതിനു ശേഷം കണ്ടോ, വേറൊരു ബൺ വെച്ച് ഇങ്ങനത്തെ ഒരു ഷേപ്പാക്കി. അങ്ങനെ അപ്പം ഈ രണ്ട് വാൽഭാഗം കിട്ടും. ഈ രണ്ട് വാൽഭാഗം എടുത്തിട്ട് ഇങ്ങനെ ചുരുട്ടി യു പിൻസ് ആണോ വെച്ചാലാണത് ശരിക്കും ഇരിക്കുള്ളൂ. അപ്പോൾ ഒരു രണ്ടോ മൂന്നോ യു പിൻസ്, ഞാൻ രണ്ടെണ്ണം വെക്കുന്നുള്ളൂ.
ഓക്കേ അപ്പോൾ ഞാൻ ഇത് തലയിൽ ഫസ്റ്റ് ഇപ്പോൾ ഇവിടെ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്യാണ് അപ്പോൾ തുമ്പ് കറക്റ്റ് ആവുന്നിട്ട് ईर लुक इष्टु विचार सो नमुक इन अड़ वीडियो का अडवां हापी ओणम विशेस एंड स्टे ट्यून टेक केयर एंड बाय बाय इन नमें फाइनल लुक क्रियेटेल कुछ फोटोसा एंड लुकान ऐटों कमेंट।